ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ചൈനീസ് വീഡിയോ ആപ്പ് ടിക്ടോക്കിന് ആഗോളതലത്തിലും അത്ര ശുഭകരമായ വാർത്തകളല്ല അവൽ ലഭിക്കുന്നത് ടിക്ടോക്കിന് ആഗോള നിരോധനം ഏർപ്പെടുത്തണം എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം വർദ്ധിച്ചു വരുന്നു പ്രമുഖ ഹാക്കിംഗ് ഗ്രൂപ്പ് അനോണിമസ് ടിക്ടോക്കിനെതിരെ രംഗത്തെത്തിയതാണ് പുതിയ വാർത്ത ടിക്ടോക്ക് ചൈനീസ് സർക്കാരിന് വേണ്ടി ചാരവൃത്തി നടത്തുന്നു എന്നാണ് അനോണിമസിൻ്റെ ആരോപണം ഇത് ഗുരുതരമായ ആരോപണമാണ് ഇന്ത്യയിൽ നിരോധനം ലഭിക്കുന്നതിന് മുൻപുള്ള ദിവസമാണ് ആപ്പിൾ ഐഫോണിലെ ക്ലിപ്പ് ബോർഡ് വിവരങ്ങൾ ടിക്ടോക്ക് ഉപയോക്താവ് അറിയാതെ മനസ്സിലാക്കുന്നു എന്ന കാര്യം വിളിവായത് ഐ ഒ എസ് പതിനാല് ബീറ്റ അപ്ഡേഷനിലൂടെയാണ് ഈ കാര്യം ലോകമറിഞ്ഞത് മാർച്ചിൽ തന്നെ ഇത് സംബന്ധിച്ച് ചില സ്വതന്ത്ര സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്നിത് സംബന്ധിച്ച ടിക്ടോക്ക് ഏപ്രിൽ ഈ പ്രശ്നം പരിഹരിച്ചെന്ന് അവകാശപ്പെട്ടു എന്നാൽ ഈ രഹസ്യമായ ചോർത്തൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് പുതിതായ കണ്ടെത്തൽ അനോണിമസിൻ്റെ പുതിയ ആരോപണ പ്രകാരം സ്വകാര്യത സുരക്ഷാതലത്തിൽ ടിക്ടോക്ക് വലിയ വിവരശേഖരണവും അതുവഴി വിവിധ രാജ്യങ്ങളിലെ യുവാക്കൾക്കിടയിലും മറ്റുള്ള വാണിജ്യ രാഷ്ട്രീയ വ്യാപാര താല്പര്യങ്ങൾ മനസ്സിലാക്കി അത് ചൈനീസ് സർക്കാരിന് കൈമാറുന്നു എന്നും ആരോപിക്കുന്നു എത്രയും വേഗം ഈ ചൈനീസ് ചാര ആപ്പ് ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അനോണിമസിൻ്റെ അഭിപ്രായമായി പുറത്തു വരുന്നത് അതേസമയം ഡിജിറ്റൽ സ്ട്രൈക്ക് എന്ന് വിശേഷിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അൻപത്തൊൻപത് ചൈനീസ് ആപ്പ് നിരോധനം സാമ്പത്തികമായി ചൈനയ്ക്ക് വൻതിരച്ചടിയായി ഇന്ത്യയിൽ നേരിട്ട തിരിച്ചടി നിരോധിത ആപ്പുകളിൽ ജനപ്രിയമായ ടിക്ടോക്ക് ഹെലോ ആപ്ലിക്കേഷൻ്റെയും മാതൃകമ്പനിയായ ബൈഡാൻസിന് അറുനൂറ് കോടി ഡോളർ ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപ വരെ നഷ്ടം സംഭവിച്ചെന്നാണ് അറിയുന്നത് ചൈനയുടെ സർക്കാർ മാധ്യമമായ ഗ്ലോബൽ ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത് ടിക്ടോക്ക് ഷെയർ ചാറ്റ് യു സി ബ്രൗസർ ബൈഡൂ മാപ്പ് ഹലോ മീ കമ്മ്യൂണിറ്റി ക്ലബ് ഫാക്ടറി വി ചാറ്റ് യു സി ന്യൂസ് ന്യൂസ് ഡോഗ് എന്നിവയുൾപ്പെടെ ചൈന ലിങ്കുകളുള്ള അൻപത്തൊൻപത് ആപ്ലിക്കേഷനുകൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ചയാണ് നിരോധിച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്ത്യയുടെ പ്രതിരോധം ഭരണകൂടത്തിൻ്റെ സുരക്ഷ എന്നിവ കണക്കിലെടുത്തായിരുന്നു നിരോധനം